ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നല്ല മാന്തൽ ഫ്രൈ തയ്യാറാക്കാനായിട്ട് പോവുകയാണ്. അപ്പം അതിനായിട്ടുള്ള മാന്തലിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് 1 കിലോയാണ് ഇവിടെ തയ്യാറാക്കി എടുത്ത് വെച്ചിരിക്കുന്നത്. നല്ല ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുത്തോണ്ട് വരാം. ഇനി ഇതിലേക്ക് മസാല പരട്ടി കൊടുക്കാം. അപ്പം മസാലയ്ക്കായിട്ട് ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങ് ഇരു കാണത്തില്ല. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത്, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 മുറി നാരങ്ങാനീര്, ഇത്രയും ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ലൂസായിട്ട് വേണം ഈ മസാലയൊന്നും എടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേശ്ശെ വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒറ്റയടിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാതെ കുറേശ്ശെ ഒഴിച്ച് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ മസാല കൂട്ടി ഇവിടെ തയ്യാറായി. ഇത് നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീനിലേക്ക് പുരട്ടി കൊടുക്കാം. അപ്പോൾ ഇത് 1/2 മണിക്കൂർ നേരം മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പം ഞാനിനി ഇത് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കുകയാണ്. അപ്പം അതിനായിട്ടുള്ള പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇപ്പം വെളിച്ചെണ്ണയാണ് നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യുമ്പം ഏറ്റവും നല്ലത് വെളിച്ചെണ്ണ തന്നെയാണ്. അപ്പം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇനി ചെറുതായി ചൂടായ എണ്ണയിലേക്ക് മീൻ പീസുകൾ ഇട്ട് കൊടുക്കാം. ഇടയ്ക്ക് ഞാനൊന്ന് മീൻ തിരിച്ചിട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കറിവേപ്പിലയുടെ ഒരു സ്മെല്ലൂടെ ഒക്കെ വരുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റും നല്ല സ്മെല്ലും ആയിരിക്കും. അപ്പം നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡിയായി, ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.